തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടേത് കാര്യക്ഷമതയില്ലായ്മയും കെടുകാര്യസ്ഥതയുമാണെന്നാരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ജോളി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടേത് കെടുകാര്യസ്ഥതയും കാര്യക്ഷമതയില്ലായ്മയും എന്നാരോപിച്ചാണ് ഇടതുമുന്നണി നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. LDF തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഈ വർഷത്തെ പദ്ധതി നിർവഹണ ചെലവ് 11.7% മാത്രമാണെന്നും ഇത് ജില്ലയിലെ ഏറ്റവും മോശമായ പ്രകടനമാണെന്നും LDF ആരോപിച്ചു. മാലിന്യ സംസ്കരണം നടക്കുന്നില്ല, വിവിധ സ്ഥാപനങ്ങളിലെ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്, വഴിവിളക്കുകൾ കത്തുന്നില്ല, പൊതുകളിസ്ഥലവും പൊതു പാർക്കിംഗ് സ്റ്റേഷനും സ്ഥാപിക്കാനും ഭരണസമിതിക്കായിട്ടില്ല, റോഡുകൾക്കിരുവശവും കുറ്റിച്ചെടികൾ വളർന്ന് കാൽനട ദുഷ്കരമായിട്ടും പഞ്ചായത്ത് യാതൊന്നും ചെയ്യുന്നില്ലെന്നും LDF ആരോപിച്ചു. മാർച്ച് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോളി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. LDFന്റെ ആവശ്യം സംസ്ഥാന സർക്കാർ പദ്ധതി വിഹിതമായും MLA ഫണ്ടായും എല്ലാം കൊടുക്കുന്ന പണം ഈ തിരുവമ്പാടി പഞ്ചായത്തിലെ 31,000 ജനങ്ങൾക്കായി വിനിയോഗിക്കണം, സമയബന്ധിതമായി വിനിയോഗിക്കണം എന്ന് മാത്രമാണ്. 11% എക്സ്പെൻഡിച്ചർ എന്ന് വന്നത് ദേശാഭിമാനിയിലല്ല, അത് മനോരമയിലും മാതൃഭൂമിയിലും ദീപികയിലും എല്ലാമാണ് വന്നത്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് എന്നത് നിങ്ങളുടേത് മാത്രമല്ല, ഞങ്ങളുടേത് കൂടിയാണ്. ആ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് സർക്കാർ കൊടുത്തിട്ടുള്ള ഫണ്ട് ചെലവഴിക്കാൻ ഏറ്റവും ബില്ലിൽ നിന്ന് ഫസ്റ്റ് 11% എന്നത് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല സകലമാന തിരുവമ്പാടിക്കാർക്കും അപമാനമാണ്. അത് തിരുത്താൻ വേണ്ടിയിട്ടാ മാർച്ച്. ജോയി മുളാങ്കുഴി അധ്യക്ഷനായി, CN പുരുഷോത്തമൻ, അബ്രഹാം മാനുവൽ, ലാൽകുമാർ, കെ ഫൈസൽ, ഫിറോസ് ഖാൻ, ഗണേഷ് ബാബു, KM മുഹമ്മദ് അലി, KD ആന്റണി, വിൽസൺ താഴത്തുപറമ്പിൽ, ബേബി വണ്ണംപ്ലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.